ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാൻസ് കിച്ചൻ. ഇതൊരു ബേബി പൊട്ടേറ്റോ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ റെസിപ്പി നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ബേബി പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ചെയ്ത്, അതായത് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഉരച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. നടുക്ക് തന്നെ കീറിയിരിക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല, നന്നായി ഉരച്ച് കഴുകിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിന് കുറച്ച് താഴെയായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ അളവിനനുസരിച്ച് ഉപ്പിൻ്റെ അളവും മാറും. പിന്നെ നമുക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 to 1 teaspoonനുള്ളിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഡയറക്റ്റാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട്. നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ ആയാലും കുഴപ്പമില്ല. എങ്ങനെയായാലും നല്ലോണം എല്ലായിടത്തേക്കും ഉപ്പും ഈ കുരുമുളക് പൊടി എണ്ണയൊക്കെ നല്ലോണം എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനാദ്യം ഒരു സൈഡ് മൊത്തം പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓവനില്ലെങ്കിൽ നമുക്ക് സാധാരണ ഇത് പാനിൽ വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം എടുത്തിട്ട് എല്ലാം ഒന്ന് മറച്ചിട്ടിട്ട് പിന്നെയും ഒരു 2 മിനിറ്റ് ബേക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് പിന്നെയും 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിത് ഈ ഒരു സൈഡ് മൊത്തം 2 മിനിറ്റ് നേരം ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ഡിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മയോണൈസ് ആണ്. അപ്പോൾ ഇത് ഗാർലിക് ഫ്ലേവറുള്ള മയോണൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള നോർമൽ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില്ലി ഫ്ലേവറോ അല്ലെങ്കിൽ ഗാർലിക് ഫ്ലേവറോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള മയോണൈസ് എടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഇടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങയുടെ പകുതി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്നത് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് ഒരു സൈഡ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇനി മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ നല്ലോണം ബേക്ക് ചെയ്തു. അപ്പോൾ 2 സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബേബി പൊട്ടറ്റോ റെസിപ്പി റെഡിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ബേബി പൊട്ടറ്റോ ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ കുട്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ കിസ് മൈ, ഓൾവേസ് ടേക്ക് കെയർ. ബൈ ബൈ.